രണ്ട് കിലോ വാട്ട് അവർ. ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഇത്രയ്ക്കും അധികം വൈദ്യുതിക്ക് ഇങ്ങനെയൊക്കെ വരുമെന്ന് പറയുമ്പോൾ വൈദ്യുതി നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള അപകടങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഫ്യൂസ്, ഒന്നാമത് എഴുതിയിരിക്കുന്നത് എന്താ, ഫ്യൂസ് എന്നാണ്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് എം സി ബി ആണ്. മൂന്നാമത്തേത് ഇ എൽ സി ബി. നാലാമത്തേത് ആർ സി സി ബി. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. നമ്മൾ ഫ്യൂസിനെ കുറിച്ചിട്ട് ഈ പാഠത്തിലല്ല പഠിക്കുന്നത് കേട്ടോ. എങ്കിലും ഫ്യൂസ് എന്താണെന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. എന്താണ് ഫ്യൂസ്? ഫ്യൂസിനെ പറയുന്നത് സുരക്ഷാ ഫ്യൂസ് എന്നാണ്. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സുരക്ഷാ ഫ്യൂസ് എന്താണ്? നമ്മൾ ഈ സുരക്ഷാ ഫ്യൂസിനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് തരാം. നോക്കട്ടെ കേട്ടോ, സൂം ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ആദ്യത്തെ പെട്ടിയിൽ കാണുന്നത്, അതായത് ഇതാണ് നമ്മുടെ സുരക്ഷാ ഫ്യൂസ്. അപ്പോൾ ഞാൻ വായിക്കാം. അതായത് ശ്രേണിയായിട്ടാണ് ഇത് ബന്ധിച്ചിരിക്കുന്നത്. സുരക്ഷാ ഫ്യൂസ് ശ്രേണിയായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. അപ്പോൾ മൊത്തമായിട്ടും എല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ശ്രേണി വരുന്നത്. അതായത് ഒരെണ്ണം കഴിഞ്ഞാൽ മറ്റൊന്ന്, മറ്റത് കഴിഞ്ഞാൽ വേറൊരെണ്ണം, അങ്ങനെ ശ്രേണിയായിട്ടാണ് അതിനെ പോകുന്നത്. നമ്മൾ ഉറുമ്പുകളൊക്കെ വരി വരിയായിട്ട് പോണകാണാറില്ലേ, അതുപോലെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശ്രേണിയായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ എന്താണ് ഉപയോഗം, അതുകൊണ്ടാണ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ സുരക്ഷാ ഫ്യൂസ് ശ്രേണിയായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, താഴ്ന്ന ദ്രവണാങ്കമുള്ള ചാലകങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. താഴ്ന്ന ദ്രവണാങ്കം എന്ന് പറയുന്നത് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്, അതായത് അത് ദ്രാവകാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സുരക്ഷാ ഫ്യൂസാണ് വാങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ സുരക്ഷാ ഫ്യൂസ് വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയതിനേക്കാളും കൂടുതൽ വൈദ്യുതിയാണ് അവിടെ പ്രവഹിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ചൂട് കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് ഉരുകാൻ തുടങ്ങും, ഉരുങ്ങിയത് ദ്രവാവസ്ഥയിലേക്ക് എത്തും. അതാണ് ദ്രവണാങ്കം. അപ്പോൾ അതിൻ്റെ ദ്രവണാങ്കം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ അളവിൽ, നമ്മൾ ആവശ്യത്തിനുള്ള അളവിലാവും നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടാവുക വീട്ടിൽ, അതിനായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ പറഞ്ഞതിലും കൂടുതലാണ്, വാങ്ങിയതിലും കൂടുതലാണ് ഒഴുകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഉരുകും, ചാലകങ്ങൾ ഉരുകിയിട്ട് അത് കട്ടാവും. കട്ടാവും എന്ന് വെച്ചാൽ അത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും, എന്ത് സംഭവിക്കും? നമുക്ക് അപകടം ഉണ്ടാവാതിരിക്കും. അപ്പോൾ അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാകുമ്പോൾ നമുക്ക് അപകടം പറ്റാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്, സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഉപകരണം അമിതമായിട്ട് പ്രവർത്തിക്കാം, അപ്പോൾ നമ്മൾ സുരക്ഷാ ഫ്യൂസ് കട്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മോട്ടറിലൊക്കെ വെള്ളം കയറുമ്പോൾ മഴ പെയ്ത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മോട്ടർ അടിക്കുമ്പോൾ വെള്ളം കയറിന് പകരം അത് ചൂടാവും. ചൂടാവുമ്പോൾ വലിയൊരു അപകടം ഉണ്ടാവും. പക്ഷേ എന്ത് സംഭവിക്കും? ഇതിലേക്കാളും പറഞ്ഞ അളവിൽ അമിത വൈദ്യുതി ഉണ്ടാവുന്നത് കാരണം സുരക്ഷാ ഫ്യൂസ് ആദ്യം കട്ടാവും. കട്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? അപകടം ഉണ്ടാവാതിരിക്കും. അപ്പം നമുക്ക് സുരക്ഷാ ഫ്യൂസ് പിന്നെ മാറ്റി വെ, അതായത് സുരക്ഷാ ഫ്യൂസ് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും മാറ്റി വയ്ക്കാനായിട്ട് പറ്റും ഫ്യൂസിനായിട്ടാ. അപ്പോൾ ഇതൊരു ലോഹസങ്കരമാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് സുരക്ഷാ ഫ്യൂസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇനി എന്താണ് എം സി ബി? രണ്ടാമത്തെ പെട്ടിയിൽ കാണുന്നത് കണ്ട, രണ്ടാമത്തെ ഇതിലാണ് എം സി ബി. താഴെയാണതും താഴെ കാണുന്നതും എം സി ബിനെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എം സി ബി എന്താണെന്ന് പറഞ്ഞുതരാം. എം സി ബിയുടെ മുഴുവൻ പേര് എന്താണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അതുപോലെ അതൊരു ബ്രേക്കർ തന്നെയാണ്. ബ്രേക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ബ്രേക്കാവുക, നിൽക്കുക, അതായത് തടയപ്പെടുന്നത് രീതിയിൽ. അതായത് ഫ്യൂസിന് പകരം നമ്മൾ സർക്യൂട്ടിൽ ശാഖാ രീതിയിൽ ഉപയോഗിക്കുന്നത് എം സി ബി ആണ്. അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ്, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അമിതമായിട്ട് വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയാണ്. അപ്പോൾ വൈദ്യുത പ്രവാഹം അമിതമായിട്ട് ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? എം സി ബി
ട്രിപ്പാവും. എം സി ബി ട്രിപ്പാവാന്ന് വെച്ചാൽ എന്താ, എം സി ബി ട്രിപ്പാവെന്ന് വെച്ചാൽ സ്വയം അതിൻ്റെ ബന്ധം വിച്ഛേദിച്ച് ഓഫാവാണ്, അതാണ് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിപ്പാവാന്ന് കേട്ടാൽ മനസ്സിലാക്കണം സ്വയം ബന്ധം വിച്ഛേദിച്ച് സ്വിച്ച് ഓഫ് ആവുന്നതിനെയാണ് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അമിതമായിട്ട് ഓവർ സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും ഒക്കെ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത് സ്വയം വൈദ്യുത ബന്ധം വിച്ഛേദിക്കുന്നു, ഓഫ് ആവുന്നു. അതിന് പറയുന്ന പേര് ട്രിപ്പ് എന്നാണ്, ട്രിപ്പാവും, എം സി ബി ട്രിപ്പാവും. അപ്പോൾ ഇത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വീണ്ടും പ്രവർത്തിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വൈദ്യുതിയുടെ താപഫലവും കാന്തികഫലവും ഉപയോഗിച്ചിട്ടാണ് എം സി ബി പ്രവർത്തിക്കുന്നത്. ഇനി അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് പറഞ്ഞല്ലോ, അതായത് ഈ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡിംഗ് എന്നും പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്നും ഓവർലോഡിംഗ് എന്നും ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. അതായത് ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ബാറ്ററിയിൽ പോസിറ്റീവ് ടെർമിനലും ഉണ്ടാവും, നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും. അപ്പോൾ ബാറ്ററിയിൽ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ അല്ലെങ്കിൽ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ റെസിസ്റ്റൻസ് ഇല്ലാത്ത രീതിയിൽ സമ്പർക്കത്തിൽ വരികയാണ്, അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും നമ്മൾ. അതുപോലെ തന്നെ ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവറുള്ള ഉപകരണമാണ് പ്രവർത്തിപ്പിക്കുന്നതിന് ഓവർലോഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ് എം സി ബി ട്രിപ്പാവുന്നത്, നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത്. അപ്പം പിന്നെ പറയുന്ന പേര് ഇ എൽ സി ബി എന്നാണ്. ഇ എൽ സി ബിയുടെ ഫുൾ ഫോം എന്താണ്, എഴുതിയിരിക്കുന്നത് പോലെ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇൻസുലേഷൻ തകരാറ് മൂലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് സർക്യൂട്ടിൽ കറണ്ട് ലീക്കാവാണ്. കറണ്ട് ലീക്കാവുമ്പോൾ എന്ത് സംഭവിക്കും, അപകടം സംഭവിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇ എൽ സി ബി എന്താ ചെയ്യുന്നത്, അവിടെ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വിച്ഛേദിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതുമൂലം എന്ത് സംഭവിക്കുന്നു, ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് ഷോക്ക് ഏൽക്കാതെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് അപ്പോൾ ആർ സി സി ബി അതുകൊണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഇ എൽ സി ബിക്ക് പകരം കൂടുതൽ സുരക്ഷിതത്വമുള്ള ആർ സി സി ബി ആണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മുടെ പാഠം പൂർണ്ണമായിട്ടും കഴിയൂട്ടാം. പിന്നെ നമുക്കിത് വായിച്ച് നോക്കിയാൽ മാത്രം മതി, എഴുതിയിരിക്കുന്നത് പോലെ ഒരുപാടൊന്നുമില്ല, മനസ്സിലാക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം, ഇത് വളരെ എളുപ്പമുള്ളൊരു പക. അതായത് ത്രീ പിൻ പ്ലഗ് കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ പേര് അറിയുന്നുണ്ടാവില്ല. നമ്മൾ പറഞ്ഞുതരാം, നമ്മൾ തേപ്പ് പെട്ടിയൊക്കെ ഉപയോഗിക്കില്ലേ, അയൺ ബോക്സൊക്കെ ത്രീ പിൻ പ്ലഗിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്, ഉദാഹരണമായിട്ട് വരുന്നതാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുത്താനായിട്ട്, അതായത് നമുക്ക് പ്ലഗിൽ കുത്താനായിട്ട് മൂന്ന് ഭാഗങ്ങൾ ഇങ്ങനെ കൂർത്ത് നിൽക്കണ കണ്ടിട്ടില്ലേ, അതാണ്, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണം കൊണ്ട് ഇൻസുലേഷൻ തകരാറ് മൂലം സർക്യൂട്ടിലെ ഒരു മിനിറ്റ് ഇട്ടാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഇൻസുലേഷൻ തകരാറ് മൂലം സർക്യൂട്ടിലെ ഫേസ് ലൈൻ, നമ്മളെന്താ പറഞ്ഞത്, വിതരണ ട്രാൻസ്ഫോമറിൽ നിന്ന് എത്ര വയറുകൾ വരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞത് നാല് വയറ് വരും, അതിലൊരെണ്ണം ഫേസും മൂന്നെണ്ണം ഒരെണ്ണം ന്യൂട്രലും മൂന്നെണ്ണം ഫേസ് ആയിരിക്കും. അപ്പോൾ ഫേസ് ലൈനെ പറയുന്ന മറ്റൊരു പേര് ലൈവ് ലൈൻ എന്നാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻസുലേഷൻ തകരാറ് മൂലം സർക്യൂട്ടിലെ ഫേസ് ലൈൻ അഥവാ ലൈവ് ലൈൻ ഉപകരണത്തിൻ്റെ ലോഹച്ചട്ടക്കൂടുമായി സമ്പർക്കത്തിൽ വരാം. അപ്പോൾ ഉപകരണത്തിൻ്റെ ലോഹച്ചട്ടക്കൂടെന്ന് പറയുന്നത് നമ്മളൊക്കെ അതുമായി ടച്ച് ചെയ്യുന്നതാണ്, അതായത് നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ തൊടുന്ന ഭാഗമാണ് ലോഹച്ചട്ടക്കൂട് ഉപകരണത്തിൻ്റെ. അപ്പോൾ ഇൻസുലേഷൻ തകരാറ് മൂലങ്ങാനും സർക്യൂട്ടിലെ ഫേസ് അതിൽ അല്ലെങ്കിൽ ലൈവ് ലൈൻ ഉപകരണത്തിൻ്റെ ലോഹച്ചട്ടക്കൂടുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് ഷോക്കടിക്കാതെ സംരക്ഷിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം കാരണമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, എർത്ത് പിന്നെ വഴി എന്ത് സംഭവിക്കുന്നു, ഭൂമിയിലേക്ക് അമിതമായിട്ട് വൈദ്യുതി പ്രവഹിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഈ പ്രതിരോധം കുറഞ്ഞതുകൊണ്ട് വൈദ്യുതി പെട്ടെന്ന് തന്നെ എന്തിലേക്ക് പോകുന്നു, ഈ ഭൂമിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, സുരക്ഷാ ഫ്യൂസ് മനസ്സിലാക്കും, സുരക്ഷാ ഫ്യൂസ് അതിൻ്റെ ബന്ധം വിച്ഛേദിക്കും. അപ്പോൾ അവിടെ അപകടം ഒന്നും ഉണ്ടാവാതെ നമ്മൾ രക്ഷപ്പെടുകയാണ്. അപ്പോൾ
ഈ എർത്ത് പിൻ എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പം ഇത് എന്താണെന്ന് പറഞ്ഞുതരാം. എർത്ത് പിൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ പടം വെച്ചിട്ടുണ്ടോയെന്ന്, അയ്യോ പടം ഞാൻ വെച്ചിട്ടില്ല. അതായത് നമ്മൾ ഈ നമ്മൾ അയൺ ബോക്സ് ഒക്കെ നോക്കിയാൽ മതി. അതായത് തേപ്പ് പെട്ടി എടുത്തതോ തേപ്പ് പെട്ടിയുടെ പ്ലഗിലേക്ക് കയറ്റുന്ന ഭാഗമല്ലേ, അതെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഭാഗം, അതായത് മൂന്നെണ്ണമാണ് ഇരിക്കുന്നത്, മൂന്നെണ്ണത്തിലൂടെ കുത്താനായിട്ടുള്ള സ്ഥലം കൊടുക്കുന്നുണ്ട് പ്ലഗിലേക്ക് കുത്താനായിട്ട്. അതിൽ രണ്ടെണ്ണം അടിയിലായിരിക്കുന്നത്, മൂന്നാമത്തെ എണ്ണം മുകളിലാണ് ഇരിക്കുന്നത്. ആ മുകളിലിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ, വണ്ണം കൂടുതലാണ്. വണ്ണം കൂടുതൽ മാത്രമാണോ, നീളവും കൂടുതലാണ്. അപ്പോൾ എന്താ ഇതിൻ്റെ ഉപയോഗം? വണ്ണം കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിക്കും? വണ്ണം കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരപ്പളവ് കൂടുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? പ്രതിരോധം കുറവായിരിക്കും. പ്രതിരോധം കുറഞ്ഞെന്ത് സംഭവിക്കും? വൈദ്യുതി പെട്ടെന്ന് പ്രവഹിക്കും, എളുപ്പത്തിൽ പ്രവഹിക്കാനായിട്ടുള്ള ഒരു പാതയാണത്. ഇനി നീളം കൂടുന്നത് കൊണ്ട് എന്താ ഉപയോഗം? അപ്പം നമ്മൾ ആദ്യം നമ്മൾ ഈ പ്ലഗിൻ്റെ ഉള്ളിൽ ഈ ഇത് കുത്തില്ലേ, നമ്മൾ പ്ലഗിലേക്ക് കുത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം നീളം കൂടുതലായിട്ടുള്ളത് കാരണം എർത്ത് പിന്നാണ് ആദ്യമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത്. അതായത് ആദ്യമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് എർത്ത് പിന്നാണ്. എർത്ത് പിൻ ആദ്യം കണക്റ്റ് ആവുന്നു മാത്രമല്ല എന്ത് ചെയ്യുന്നു, അവസാനം നമ്മൾ സോക്കറ്റിൽ നിന്ന് നമ്മൾ ആ പ്ലഗ് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് ഏറ്റവും അവസാനം സമ്പർക്കത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കുന്നത്. അപ്പോൾ ആദ്യം ആദ്യം ഇതിൽ വരികയും സമ്പർക്കത്തിൽ വരികയും അവസാനം സമ്പർക്കം വിച്ഛേദിക്കുകയും ചെയ്യുന്നത് എർത്ത് പിന്നാണ്. അതിന് എന്ത് സംഭവിക്കുന്നു? ഈ നീളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചെമ്പുകമ്പിയാണ് എർത്ത് വയറായിട്ട് ഉപയോഗിക്കുന്നത്. ചെമ്പുകമ്പിക്ക് എന്താണ്, പ്രതിരോധം കുറവാണ്. അതുപോലെ തന്നെ വണ്ണം കൂടുതലായ കാരണം പ്രതിരോധം കുറച്ചുകൂടി കുറവായിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ വൈദ്യുതി പ്രവഹിക്കും ഭൂമിയിലേക്ക്. അപ്പോൾ ഇങ്ങനെ അമിതമായിട്ട് വൈദ്യുതി പ്രവഹിക്കുകയാണ് ഇൻസുലേഷൻ തകരാറ് മൂലം. അപ്പോൾ എന്ത് സംഭവിക്കും? സുരക്ഷാ ഫോഴ്സ് പെട്ടെന്ന് തന്നെ കട്ടാവുന്നു, അപകടം ഉണ്ടാവാതെ രക്ഷപ്പെടാണ്. അപ്പോൾ ഈ കാണുന്നത് കണ്ടോ, അതിൻ്റെ പ്രതീകമാണത്. ഇതാണ് നമ്മുടെ ഈ കാണുന്നതാണ് എർത്തിങ്ങിൻ്റെ പ്രതീകം. ഞാൻ വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിച്ചു തരാം അതിൻ്റെ മുകളിൽ കൂടെ. അതായത് എർത്തിങ്ങിൻ്റെ പ്രതീകം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് എർത്തിങ്ങിൻ്റെ പ്രതീകം കാണുന്നത് കേട്ടോ. ഈ റൗണ്ട് ഇല്ലേ, ഞാൻ റൗണ്ട് വെറുതെ വരച്ചതാണ്. ഇങ്ങനെയാണ് നമ്മുടെ എർത്തിങ്ങിൻ്റെ പ്രതീകം. ഇനി എ സിയെ ഡി സി ആക്കുന്ന ഉപകരണം എന്താണ്? ഉദാഹരണമാണ് മൊബൈൽ ചാർജർ. അപ്പോൾ എ സി സംബന്ധിച്ചിടത്തോളം എ സിക്കുള്ള ഒരു ഗുണമാണെന്ന് പറയുന്നത് എ സിനെ പെട്ടെന്ന് തന്നെ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതായത് മാറ്റാൻ പറ്റും. എ സിയെ പെട്ടെന്ന് തന്നെ ഡി സി ആക്കാനായിട്ട് പറ്റും. അതുപോലെ അപ്പോൾ എ സിയെ ഡി സി ആക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. റെക്ടിഫയറിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഇതിൽ പഠിക്കാനില്ല, നിങ്ങൾക്ക് പിന്നീട് എങ്ങാനും പഠിക്കും നിങ്ങൾ. അതുപോലെ തന്നെ ഡയോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡയോഡ് എന്താ, വൈദ്യുതിനെ ഒരു ദിശയിലേക്ക് മാത്രം കടത്തി വിടുന്നതാണ് ഡയോഡിൻ്റെ കടമ അപ്പോൾ എ സിനെ ഡി സി ആക്കാനായിട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ ഇൻഡക്ടറോ ഉപയോഗിച്ച് കുറയ്ക്കുക. അതിൻ്റെ ഇത് കുറച്ചതിന് ശേഷം ഡി സി ആക്കി കൺവേർട്ട് മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠം. ഇനി അവസാനം പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ നമ്മൾ പറഞ്ഞല്ലോ ഷോക്ക് അടിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞില്ലേ, ആ കാര്യങ്ങളാണ് പറയുന്നത്. ഷോക്ക് അടിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതൊന്ന് വായിച്ചു തരാട്ടോ. വൈദ്യുതാഘാതം എന്ന് പറയുന്നത് ഷോക്ക് അടിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം? നനഞ്ഞ കൈകൊണ്ട് വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യരുത്, സ്വിച്ച് പ്രവർത്തിപ്പിക്കരുത്, സ്വിച്ച് ഓഫാക്കിയ ശേഷം മാത്രം പ്ലഗ് നമ്മൾ സോക്കറ്റിൽ നിന്ന് മാറ്റണം, ഘടിപ്പിക്കുക. അതുപോലെ തന്നെ സാധാരണ സോക്കറ്റിൽ പവർ കൂടിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. അതുപോലെ എന്താണ്, വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടി വരുമ്പോൾ റബ്ബർ ചെരുപ്പ് നമ്മൾ ധരിക്കണം. റബ്ബർ എന്താണ്, റബ്ബറൊക്കെ റബ്ബർ പോലത്തെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ്, അത് ചാലകങ്ങളല്ല, വൈദ്യുതി കടത്തി വിടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ കേബിൾ ടി വിയുടെ അഡാപ്റ്ററിൽ ഉൾവശത്ത് സ്പർശിക്കരുത്, അഡാപ്റ്ററിനു വൈദ്യുതി പ്രവഹിക്കാത്ത അടപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വൈദ്യുത ലൈനുകൾക്ക് സമീപം പട്ടം പറത്തരുത്. അപ്പോൾ പട്ടമൊക്കെ പറത്തുമ്പോൾ ഒരു പക്ഷേ ചെമ്പ് കമ്പിയൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ചാലകമാണ്, അപ്പോൾ നമുക്ക് കറണ്ട് അടിക്കും, അതായത് ഷോക്ക് അടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ടേബിൾ ഫാൻ ഉപയോഗിച്ചിട്ട് തലമുടി ഉണക്കുന്നത് തടയണം. അതൊക്കെ ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വൈദ്യുത ലൈനുകൾക്ക് സമീപം ഉയരമുള്ള കെട്ടിടങ്ങൾ, മരങ്ങൾ എന്നിവ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വൈദ്യുത ലൈനുകൾക്ക് അവിടെ നമ്മൾ മാങ്ങ പൊട്ടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇരുമ്പ് തോട്ട് കൊണ്ട് പോകരുത്. കാരണം കൈ തട്ടിയെങ്ങാനും കമ്പിമയ്ക്ക് വീണുണ്ടെങ്കിൽ നമുക്ക് ഷോക്കടിക്കില്ലേ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് അങ്ങനെയുള്ള സ്ഥലത്തേക്ക്, അത് വൈദ്യുത ലൈനുകൾ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇരുമ്പ് ഉപയോഗിച്ചിട്ട് അങ്ങനെ മാങ്ങ പൊട്ടിക്കുന്ന കാര്യം, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ പറിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇരുമ്പ് കമ്പി ഉപയോഗിച്ചിട്ട് ഷോക്കടിക്കും അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഗ്രഹവൈദ്യുത സർക്യൂട്ടിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുമ്പോൾ മെയിൻ സ്വിച്ച്, ELCB എന്നിവ ഓഫ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ഇനി പ്രത്യേക സാഹചര്യത്തിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. അതായത് ഇടിമിന്നൽ ഉണ്ടാകുന്ന അവസരത്തിൽ വൈദ്യുത സർക്യൂട്ടുമായി സമ്പർക്കത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുത്. വൈദ്യുത സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനം എന്ന് പറയുമ്പോൾ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇടിമിന്നലുണ്ടാകുമ്പോൾ. അപ്പോൾ സർക്യൂട്ടിൽ എന്താണ് അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇടിമിന്നലിന് സാധ്യതയുള്ള അവസരങ്ങൾ അതിന് മുമ്പായി ഉപകരണങ്ങളുടെ പ്ലഗ് സോക്കറ്റിൽ നിന്നും വിടുതൽ ചെയ്തു വെക്കണം. ഊരി വെക്കണം. നമ്മൾ ടി വി ഒക്കെ ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ ഊരി വെക്കണം. ടി വിയുടെ സ്വിച്ചൊക്കെ മാറ്റി വെക്കണം കാണാറില്ലേ, സ്വിച്ചല്ല അതിൻ്റെ പ്ലഗൊക്കെ മാറ്റി വെക്കണം കാണാറില്ലേ, അതൊക്കെ ഇതിന് കാരണമാണ്. അപ്പോൾ മഴയും കാറ്റുമുള്ള അവസരങ്ങളിൽ വൈദ്യുത ലൈനുകൾ ഭൂമിയിൽ സ്പർശിച്ച് അപകട സാധ്യതയുള്ളതിനാൽ അക്കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ വൈദ്യുത ലൈനുകളൊക്കെ പൊട്ടി വെള്ളത്തിലൊക്കെ വീണെടുക്കണമെങ്കിൽ ആ വെള്ളത്തിൽ നമ്മൾ സ്പർശിക്കരുത്. കാരണം എന്താ, വെള്ളം കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്യുന്ന വെച്ചാൽ എന്താ, വെള്ളം വൈദ്യുതിനെ കടത്തി വിടും. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിലൊക്കെ തൊട്ട് നമുക്ക് അപകടം വരും. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. വലിയ കാറ്റും മഴയൊക്കെയാണെങ്കിൽ കറണ്ടൊക്കെ ഓഫാകും, അല്ലെങ്കിൽ അപകട സാധ്യത മുൻകൂട്ടി കണ്ട് ഓഫാക്കുന്ന സാധ്യതകളും ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പൊട്ടി വീണാക്കി അപകടം ഉണ്ടാവില്ല അത് കാരണം. അതുപോലെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യങ്ങളിൽ അത് അങ്ങനെ പറയുമ്പോൾ പ്രളയം അങ്ങനത്തെ പോലെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യണം, വൈദ്യുത ബന്ധം വിച്ഛേദിച്ച് വെക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചിട്ട് ഷോക്കടിക്കും. വെള്ളം ഇറങ്ങിയാൽ സ്വിച്ച് ബോർഡുകൾ, മെയിൻ സ്വിച്ച് എന്നിവ പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രമാണ് വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കേണ്ടത്. ഇനി വൈദ്യുത ഇങ്ങനെ ഇപ്പോൾ വൈദ്യുതാഘാതം ഏറ്റെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് പ്രഥമ ശുശ്രൂഷ നടത്തേണ്ടത്? പ്രഥമ ശുശ്രൂഷ നടത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, നമ്മളതിനെക്കുറിച്ച് അറിവ് വച്ചിരിക്കണം. അതുകൊണ്ട് ഞാൻ വായിച്ചു തരാം അതിനെ പറ്റിയിട്ട് എന്താണ്. അപ്പോൾ വൈദ്യുതാഘാതം നമുക്ക് പെട്ടെന്ന് നമ്മളാരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമുക്ക് വൈദ്യുതാഘാതം ഏൽക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ ശരീരത്തിലെ താപനില എന്ത് സംഭവിക്കും? കുറയുകയാണ് ചെയ്യുക. അപ്പോൾ കുറയുമ്പോൾ രക്തത്തിൻ്റെ കുറയും, അതുപോലെ തന്നെ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടും. വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താ, അതിനെ ഒഴുകാനുള്ള തടസ്സം, ഒഴുകാനായിട്ട് അതിന് താല്പര്യമില്ലാണ്ട് നിൽക്കാം. അതായത് നമ്മൾ ഒഴുകാനായിട്ട് അതിന് താല്പര്യമില്ലാതെന്ന് പറയുമ്പോൾ എന്താണ്, തേനൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ, തേനൊക്കെ കട്ടയുള്ള ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒഴുകി വരില്ല, വെള്ളം പോലും ഒഴുകി വരില്ല. അപ്പോൾ അതിനെന്താണ്, വിസ്കോസിറ്റി ഉണ്ടെന്ന് പറയുക. അപ്പോൾ അത് തന്നെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രതിരോധം, ഒഴുകുന്നതിനുള്ളൊരു പ്രതിരോധമാണത്. അപ്പോൾ ഒഴുകുന്നതിന് മടി കാണിച്ച് നിൽക്കുന്ന പോലൊരു അവസ്ഥ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ബ്ലഡ് ശരീരത്തോട് ഒഴുകുകയാണ് ചെയ്യുക, രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തിലേക്ക്. അപ്പോൾ വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ശരീരതാപനം നില കുറയും, അതുപോലെ തന്നെ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടും. അപ്പോൾ രക്തം അത് ഒഴുകില്ല, അത് മടി പിടിച്ച് നിൽക്കുന്ന പോലെ രക്തം നിൽക്കും. മടി പിടിച്ചെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് താല്പര്യമില്ലാത്തതുകൊണ്ട് നിൽക്കും അങ്ങനെ. അപ്പോൾ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും, രക്തം കട്ട പിടിക്കാൻ തുടങ്ങും. രക്തം കട്ട പിടിക്കുമ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്കാണ് പോവുക. രക്തം എല്ലായിടത്തും എത്തിയില്ലെങ്കിൽ അത് ശരീരത്തിന് ദോഷം ചെയ്യില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ശരീരത്തിലെ പേശികൾ ചുരുങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രഥമ ശുശ്രൂഷ ചെയ്യേണ്ടത്? അപ്പോൾ പ്രഥമ ശുശ്രൂഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഷോക്കേറ്റ ആളും വൈദ്യുത കമ്പിയും, അപ്പോൾ ഇവിടെ നിന്നാണ് ഷോക്കേറ്റത്, സ്വിച്ച് ബോർഡിൽ നിന്നാണെങ്കിൽ അവിടെ നിന്നും അയാളും ആ ഭാഗവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കണം. അപ്പോൾ നമ്മൾ ബന്ധം ശ്രദ്ധിക്കേണ്ടത്,
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യം പ്രഥമ ശുശ്രൂഷ കൊടുക്കാനായിട്ട് ഓടിപ്പോകരുത്. ആദ്യം അവർ തമ്മിലുള്ള ബന്ധം, അതായത് വൈദ്യുത കമ്പി അല്ലെങ്കിൽ വൈദ്യുത ഏത് ഭാഗത്തു നിന്നാണ് ഷോക്ക് അടിച്ചത് ആ ഭാഗമായിട്ടുള്ള ബന്ധം ഇയാളുമായിട്ടുള്ളത് വിച്ഛേദിക്കണം. അതെങ്ങനെ വിച്ഛേദിക്കേണ്ടത്? ഇരുമ്പ് കമ്പി ഒന്നും എടുത്ത് അടിക്കരുത്. കാരണം എന്താ, ഇരുമ്പ് കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിക്കും, ചാലകമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്കും കൂടി ഷോക്ക് അടിക്കും. അപ്പോൾ എന്ത് സംഭവിക്കണം, ഉണങ്ങിയ മരം അതുപോലെയുള്ള സാധനങ്ങൾ, പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ തുണി, ബാഗ് അത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അടിക്കേണ്ടത്. അപ്പോൾ ചാലകമല്ലാത്ത ഉപകരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അടിക്കേണ്ടത്. അടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കേണ്ടത്. അപ്പോൾ ഷോക്ക് ഏറ്റ ആളും വൈദ്യുത കമ്പിയും തമ്മിലുള്ള ബന്ധം ആദ്യം വിച്ഛേദിക്കണം. അതിനുശേഷം മാത്രമേ പ്രഥമ ശുശ്രൂഷ നൽകാവൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വിച്ഛേദിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ ശരീര താപനില വർദ്ധിപ്പിക്കണം. കാരണം ശരീര താപനില കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ശരീര താപനില നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിച്ച് ചെയ്യണം, കൈകാലുകളൊക്കെ നമ്മൾ ശരീരമൊക്കെ തുരുമ്പി ചൂട് പിടിപ്പിക്കണം. അതുപോലെ തന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണം. അതുപോലെ തന്നെ മസിലുകൾ തിരുമ്പി പൂർവ്വസ്ഥിതിയിലാക്കുക. ഹൃദയം പരിപ്രവർത്തിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രഥമ ശുശ്രൂഷ ആരംഭിക്കുക. നെഞ്ചിൽ, ഇതെങ്ങനെയാണ്, നെഞ്ചിൽ ക്രമമായിട്ട് ശക്തിയായിട്ടും അമർത്തണം. പിന്നെ പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. അതൊക്കെയാണ് നമ്മൾ വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠഭാഗം. ഇനിയിപ്പം ഇപ്പോൾ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതെന്താ സ്ക്രീനിൽ കാണുന്നത് വെച്ചാൽ ചലിക്കും ചുരു മൈക്രോഫോണിൻ്റെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതവിടെ ഞാൻ ഇത് വെക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്, അതെന്തോ മിസ്റ്റേക്ക് പറ്റി, അതുകൊണ്ടാണ് ഇത് അവസാനത്തിലേക്ക് മാത്രമായിട്ട് വന്നു പോകുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ. അതായത് എങ്ങനെയാണ് ചലിക്കും ചുരു മൈക്രോഫോൺ പ്രവർത്തിക്കുന്നതെന്ന്, അതായത് ശബ്ദ തരംഗങ്ങൾ വരുന്നു, ഡയഫ്രം അതനുസരിച്ച് കമ്പനം ചെയ്യുന്നു, വോയിസ് കോയിൽ വൈദ്യുത സിഗ്നലുകൾ ഉണ്ടാകുന്നു, ശാക്തീകരിക്കാനായിട്ട് ആംപ്ലിഫയറിലെത്തിക്കുന്നു, അവിടെ നിന്ന് ലൗഡ് സ്പീക്കറിലെത്തിക്കുന്നു, ശബ്ദം തിരിച്ച് പുനഃസൃഷ്ടിച്ചിട്ട് കിട്ടും, നമുക്ക് പുനഃസൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നത്, യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം കേട്ടോ. അപ്പോൾ എളുപ്പമാണ്.